പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗാന്ധി ക്വിസ് ആണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒരു ക്വിസ് അറ്റൻഡ് ചെയ്യുന്ന അതേ രീതിയിൽ നിങ്ങൾ ഈ വീഡിയോ സമീപിക്കുക. ഈ ക്വിസിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന മാർക്ക് ദയവായി കമൻ്റായി രേഖപ്പെടുത്തുക. ഒന്നാമത്തെ ചോദ്യം, ഗാന്ധിജി ജനിച്ചതെന്ന്? ഓപ്ഷൻ എ 1869 ഒക്ടോബർ 2, ഓപ്ഷൻ ബി 1859 ഒക്ടോബർ 2, ഓപ്ഷൻ സി 1867 ഒക്ടോബർ 2. ആൻസർ ഓപ്ഷൻ എ 1869 ഒക്ടോബർ 2. 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്തറിലാണ് ഗാന്ധിജി ജനിച്ചത്. ഗാന്ധിജിയുടെ പിതാവിൻ്റെ പേര് കരംചന്ദ്, മാതാവ് പുത്തലി ബായ്. ഗാന്ധിജിയുടെ പത്നി കസ്തൂർബ ഗാന്ധി. രണ്ടാമത്തെ ചോദ്യം, ഗാന്ധിജിയെ ആദ്യമായി രാഷ്ട്രപിതാവ് എന്ന് അഭിസംബോധന ചെയ്തത് ആര്? ഓപ്ഷൻ എ ടാഗോർ, ഓപ്ഷൻ ബി അംബേദ്കർ, ഓപ്ഷൻ സി സുഭാഷ് ചന്ദ്രബോസ്. ആൻസർ ഓപ്ഷൻ സി സുഭാഷ് ചന്ദ്രബോസ്. സുഭാഷ് ചന്ദ്രബോസാണ് ഗാന്ധിജിയെ ആദ്യമായി രാഷ്ട്രപിതാവ് എന്ന് അഭിസംബോധന ചെയ്തത്. എന്നാൽ ഗാന്ധിജി ആദ്യമായി മഹാത്മാ എന്ന് അഭിസംബോധന ചെയ്തത് രവീന്ദ്രനാഥ ടാഗോറാണ്. ഗാന്ധിജി സുഭാഷ് ചന്ദ്രബോസിനെ വിശേഷിപ്പിച്ചത് ദേശസ്നേഹികളുടെ രാജകുമാരൻ എന്നാണ്. ടാഗോറിനെ ഗാന്ധിജി വിശേഷിപ്പിച്ചത് ഗുരുദേവ് എന്നാണ്. മൂന്നാമത്തെ ചോദ്യം, ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് ആരംഭിച്ച പത്രം ഏത്? ഓപ്ഷൻ എ യങ് ഇന്ത്യ, ഓപ്ഷൻ ബി ഇന്ത്യൻ ഒപ്പീനിയൻ, ഓപ്ഷൻ സി ഹരിജൻ. ആൻസർ ഓപ്ഷൻ ബി ഇന്ത്യൻ ഒപ്പീനിയൻ. ഇന്ത്യൻ ഒപ്പീനിയൻ എന്ന പത്രമാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് ആരംഭിച്ചത്. 1893 അഭിഭാഷക വൃത്തിക്കായാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലേക്ക് പോയത്. യങ് ഇന്ത്യ, ഹരിജൻ എന്നീ പത്രങ്ങൾ ഗാന്ധിജി ഇംഗ്ലീഷ് ഭാഷയിൽ ആരംഭിച്ച പത്രങ്ങളാണ്. നാലാമത്തെ ചോദ്യം, ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആരായിരുന്നു? ഓപ്ഷൻ എ ഗോപാലകൃഷ്ണ ഗോഖലെ, ഓപ്ഷൻ ബി ബാലഗംഗാധര തിലക്, ഓപ്ഷൻ സി ദാദാബായ് നവറോജി. ആൻസർ ഓപ്ഷൻ എ ഗോപാലകൃഷ്ണ ഗോഖലെ. ഗോപാലകൃഷ്ണ ഗോഖലെയായിരുന്നു ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു. ഗാന്ധിജി ഗോപാലകൃഷ്ണ ഗോഖലെയെ വിശേഷിപ്പിച്ചത് ഗംഗയെപ്പോലെ എന്നായിരുന്നു. അഞ്ചാമത്തെ ചോദ്യം, ഗാന്ധിജി തൻ്റെ ആത്മകഥ രചിച്ചത് ഏത് ഭാഷയിലാണ്? ഓപ്ഷൻ എ ഹിന്ദി, ഓപ്ഷൻ ബി ഇംഗ്ലീഷ്, ഓപ്ഷൻ സി ഗുജറാത്തി. ആൻസർ ഓപ്ഷൻ സി ഗുജറാത്തി. ഗുജറാത്തി ഭാഷയിലാണ് ഗാന്ധിജി തൻ്റെ ആത്മകഥ രചിച്ചത്. എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്നാണ് ഗാന്ധിജിയുടെ ആത്മകഥയുടെ പേര്. 1922 പൂനെയിലെ എർവാദ ജയിലിൽ ജയിൽവാസം അനുഭവിക്കുന്ന വേളയിലാണ് ഗാന്ധിജി തൻ്റെ ആത്മകഥ രചന ആരംഭിച്ചത്. ഗാന്ധിജിയുടെ ആത്മകഥ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന മഹാദേവ് ദേശായി ആയിരുന്നു. ആറാമത്തെ ചോദ്യം, ബീഹാർ ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര്? ഓപ്ഷൻ എ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, ഓപ്ഷൻ ബി ബാബ ആംതെ, ഓപ്ഷൻ സി ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ. ആൻസർ ഓപ്ഷൻ എ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യയുടെ പ്രഥമ രാഷ്ട്രപതിയായിരുന്ന ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് ബീഹാർ ഗാന്ധി എന്നറിയപ്പെടുന്നത്. ബാബ ആംതെ അറിയപ്പെടുന്നത് ആധുനിക ഗാന്ധി എന്നാണ്. അതിർത്തി ഗാന്ധി എന്നാണ് ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ അറിയപ്പെടുന്നത്.
ഏഴാമത്തെ ചോദ്യം, ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യ സത്യാഗ്രഹ സമരം ഏതായിരുന്നു? ഓപ്ഷൻ എ ചമ്പാരൻ, ഓപ്ഷൻ ബി അഹമ്മദാബാദ് മിൽ സമരം, ഓപ്ഷൻ സി റൗലറ്റ് സത്യാഗ്രഹം. ആൻസർ ഓപ്ഷൻ എ ചമ്പാരൻ. ചമ്പാരൻ സത്യാഗ്രഹമായിരുന്നു ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യ സത്യാഗ്രഹ സമരം. 1917 ബീഹാറിലെ ചമ്പാരൻ ജില്ലയിലെ നീലം കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയായിരുന്നു ഗാന്ധിജി തൻ്റെ ആദ്യ സത്യാഗ്രഹ സമരം ഇന്ത്യയിൽ നടത്തിയത്. എന്നാൽ ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ നിരാഹാര സമരം നടക്കുന്നത് 1918 അഹമ്മദാബാദ് മിൽ സമരത്തോടനുബന്ധിച്ചാണ്. എന്നാൽ ദേശീയ ശ്രദ്ധ ആകർഷിച്ച ഗാന്ധിജിയുടെ സത്യാഗ്രഹ സമരമായിരുന്നു റൗലറ്റ് സത്യാഗ്രഹം. എട്ടാമത്തെ ചോദ്യം, ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിൽ തിരിച്ചെത്തിയ വർഷം ഏത്? ഓപ്ഷൻ എ 1914, ഓപ്ഷൻ ബി 1915, ഓപ്ഷൻ സി 1916. ആൻസർ ഓപ്ഷൻ ബി 1915. 1915 ജനുവരി 9 ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിൽ തിരിച്ചെത്തിയത്. ഇതിൻ്റെ ഓർമ്മയ്ക്കായാണ് ജനുവരി 9 ഇന്ത്യയിൽ ദേശീയ പ്രവാസി ഭാരത് ദിവസമായി ആചരിക്കുന്നത്. ഒമ്പതാമത്തെ ചോദ്യം, ഗാന്ധിജിയും നെഹ്റുവും ആദ്യമായി കണ്ടുമുട്ടിയ കോൺഗ്രസ് സമ്മേളനം ഏത്? ഓപ്ഷൻ എ കൊൽക്കത്ത, ഓപ്ഷൻ ബി സൂററ്റ്, ഓപ്ഷൻ സി ലക്നൗ. ആൻസർ ഓപ്ഷൻ സി ലക്നൗ. 1916 ലക്നൗ കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ചാണ് ഗാന്ധിജിയും നെഹ്റുവും ആദ്യമായി കണ്ടുമുട്ടിയത്. ഗാന്ധിജി തൻ്റെ രാഷ്ട്രീയ പിൻഗാമി എന്ന് വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റുവിനെയാണ്. ഗാന്ധിജി ആദ്യമായി പങ്കെടുത്ത കോൺഗ്രസ് സമ്മേളനമാണ് 1901 കൊൽക്കത്ത സമ്മേളനം. പത്താമത്തെ ചോദ്യം, ഒക്ടോബർ 2 ഏത് ദിനമായാണ് ഐക്യരാഷ്ട്ര സംഘടന ആചരിക്കുന്നത്? ഓപ്ഷൻ എ അഹിംസാ ദിനം, ഓപ്ഷൻ ബി രക്തസാക്ഷി ദിനം, ഓപ്ഷൻ സി മനുഷ്യാവകാശ ദിനം. ഓപ്ഷൻ എ അഹിംസാ ദിനം. ഗാന്ധിജിയുടെ ജന്മദിനമായ ഒക്ടോബർ 2 ഐക്യരാഷ്ട്ര സംഘടന 2007 മുതൽ അന്താരാഷ്ട്ര അഹിംസാ ദിനമായി ആചരിച്ചു വരുന്നു. 11ാമത്തെ ചോദ്യം, ഗാന്ധിജി എത്ര തവണ കേരളം സന്ദർശിച്ചിട്ടുണ്ട്? ഓപ്ഷൻ എ 3, ഓപ്ഷൻ ബി 5, ഓപ്ഷൻ സി 6. ആൻസർ ഓപ്ഷൻ ബി 5. ഗാന്ധിജി 5 തവണയാണ് കേരളം സന്ദർശിച്ചിട്ടുള്ളത്. ഗാന്ധിജിയുടെ 1-ാം കേരള സന്ദർശനം 1920 ഓഗസ്റ്റ് 18 ഖിലാഫത്ത് സമരത്തിൻ്റെ പ്രചരണാർത്ഥം കോഴിക്കോടാണ് ഗാന്ധിജി എത്തിയത്. ഗാന്ധിജിയുടെ അവസാന കേരള സന്ദർശനം നടക്കുന്നത് 1937 ജനുവരി 13 ഒരു തീർത്ഥാടനമെന്നാണ് ഗാന്ധിജി തൻ്റെ അവസാന കേരള സന്ദർശനത്തെ വിശേഷിപ്പിച്ചത്. 12ാമത്തെ ചോദ്യം, ഗാന്ധിജി അധ്യക്ഷനായ കോൺഗ്രസ് സമ്മേളനം ഏത്? ഓപ്ഷൻ എ ബെൽഗാം, ഓപ്ഷൻ ബി ലാഹോർ, ഓപ്ഷൻ സി സൂററ്റ്. ആൻസർ ഓപ്ഷൻ എ ബെൽഗാം. 1924 കർണാടകയിലെ ബെൽഗാമിൽ വെച്ച് നടന്ന കോൺഗ്രസ് സമ്മേളനത്തിലാണ് ഗാന്ധിജി അധ്യക്ഷത വഹിച്ചത്. ഗാന്ധിജി ഒരേയൊരു തവണ മാത്രമേ കോൺഗ്രസിൻ്റെ അധ്യക്ഷസ്ഥാനം വഹിച്ചിട്ടുള്ളൂ. 13ാമത്തെ ചോദ്യം, ഗാന്ധിജിയെക്കുറിച്ച് എൻ്റെ ഗുരുനാഥൻ എന്ന കവിത രചിച്ചതാര്? ഓപ്ഷൻ എ കുമാരനാശാൻ, ഓപ്ഷൻ ബി ജി ശങ്കരക്കുറുപ്പ്, ഓപ്ഷൻ സി
വള്ളത്തോൾ. ആൻസർ ഓപ്ഷൻ സി, വള്ളത്തോൾ. ഗാന്ധിജിയെക്കുറിച്ച് എൻ്റെ ഗുരുനാഥൻ എന്ന കവിത രചിച്ചത് വള്ളത്തോളാണ്. 14-ാമത്തെ ചോദ്യം, ഏത് പ്രക്ഷോഭത്തോടനുബന്ധിച്ചാണ് ഗാന്ധിജി പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം മുഴക്കിയത്? ഓപ്ഷൻ എ ഉപ്പ് സത്യാഗ്രഹം, ഓപ്ഷൻ ബി ക്വിറ്റ് ഇന്ത്യ സമരം, ഓപ്ഷൻ സി ബർദോളി സത്യാഗ്രഹം. ആൻസർ ഓപ്ഷൻ ബി ക്വിറ്റ് ഇന്ത്യ സമരം. 1942 നടന്ന ക്വിറ്റ് ഇന്ത്യ സമരത്തോടനുബന്ധിച്ചാണ് ഗാന്ധിജി പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം മുഴക്കിയത്. 15-ാമത്തെ ചോദ്യം, ഇത്തരത്തിൽ മജ്ജയും മാംസവുമുള്ള ഒരു മനുഷ്യൻ ഈ ഭൂമുഖത്ത് ജീവിച്ചിരുന്നുവെന്ന് വരും തലമുറ വിശ്വസിച്ചേക്കില്ല എന്ന് ഗാന്ധിജിയെപ്പറ്റി അഭിപ്രായപ്പെട്ടതാര്? ഓപ്ഷൻ എ ആൽബർട്ട് ഐൻസ്റ്റീൻ, ഓപ്ഷൻ ബി ബർണാഡ് ഷാ, ഓപ്ഷൻ സി ലെനിൻ. ആൻസർ ഓപ്ഷൻ എ ആൽബർട്ട് ഐൻസ്റ്റീൻ. ആൽബർട്ട് ഐൻസ്റ്റീനാണ് ഇത്തരത്തിൽ മജ്ജയും മാംസവുമുള്ള ഒരു മനുഷ്യൻ ഭൂമുഖത്ത് ജീവിച്ചിരുന്നുവെന്ന് വരും തലമുറ വിശ്വസിച്ചേക്കില്ല എന്ന് ഗാന്ധിജിയെപ്പറ്റി അഭിപ്രായപ്പെട്ടത്. വരാനിരിക്കുന്ന തലമുറകൾക്കുള്ള ഉദാത്ത മാതൃക എന്ന് ഗാന്ധിജിയെ വിശേഷിപ്പിച്ചതും ആൽബർട്ട് ഐൻസ്റ്റീൻ തന്നെയാണ്. ഈ ക്വിസിൽ നിങ്ങൾക്ക് ലഭിച്ച മാർക്ക് കമൻ്റായി രേഖപ്പെടുത്തുക. Thank you for watching.